മധുർഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുന്ന ഈ ദിനത്തിൽ ഈ നോമ്പുകാല ചൈതന്യത്തിലേക്ക് വളരുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. തെറ്റ് ചെയ്യാത്തവൻ തെറ്റുകാരനായി പീഡിപ്പിക്കപ്പെടുന്നതിന്റെയും വിധിക്കപ്പെടുന്നതിന്റെയും ഓർമ്മയാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നുപോയവൻ, എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചവൻ, അവൻ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു. സത്യത്തിനും സ്നേഹത്തിനും നന്മയ്ക്കുമായി നിന്നവൻ ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ നിഷേധിക്കപ്പെടുന്ന ദുരന്തത്തിലൂടെ കടന്നുപോവുകയാണ്. ഞാൻ എന്തെല്ലാം ആർക്കെല്ലാം കൊടുക്കാൻ ആഗ്രഹിച്ചോ അതെല്ലാം എനിക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കന്റെ വേദനയുടെ കാലഘട്ടമാണ് ഈടാനുഭവ കഥ. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തില് 11-ാം വചനമുണ്ട്. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നും. യേശു തനിക്ക് പിന്നീട് ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച്, ഉയർപ്പിന്റെ ഭാഗ്യത്തെക്കുറിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞ വചനമായത്. യേശു എന്തെല്ലാമാണ് എടുത്തു പറഞ്ഞത്? 3 കാര്യങ്ങൾ യേശു എടുത്തു പറഞ്ഞു. അവർ നിങ്ങളെ അവഹേളിക്കുകയും, 1 അവഹേളിക്കുന്നു, 2 പീഡിപ്പിക്കുകയും, 3 എല്ലാവിധ തിന്മകളും വ്യാജമായി പറയുകയും ചെയ്യുന്നു. പീഡിപ്പിക്കുന്നു, അവഹേളിക്കുന്നു, നുണകൾ പറഞ്ഞു പരത്തുന്നു, വ്യാജമായി പറഞ്ഞു പരത്തുകഴിഞ്ഞു. ഈ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇതിപ്പോൾ താങ്ങാൻ വിഷമമാണ്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ സങ്കടമായിരിക്കാം. പക്ഷെ ഈശോ എന്ത് പറഞ്ഞത്? പക്ഷേ നിങ്ങൾ പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലം ഉണ്ടാകാൻ പോകുന്നു. പക്ഷയായ ആദാർത്ഥ്യം പലക്കും അത് പിടിച്ചു നിൽക്കാൻ പറ്റുകയല്ല, അനുഭവം വീണുപോകും.
ഇതൊരു വടംവലി മത്സരം പോലെയാ പ്രിയപ്പെട്ടത്. അവസാനം വരെ പിടിച്ചു നിന്നാൽ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ പിടിച്ചു നിൽക്കാൻ ധൈര്യമില്ലവും കരുത്തില്ലാത്തതും ചെയ്യും. അവരൊക്കെ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴികളിലും ദുരന്തങ്ങളിലും വീണുപോകുന്ന ഹതഭാഗ്യരായി മാറും. ചിലരുടെ ജീവിതങ്ങളിൽ ഇന്ന് നിങ്ങളും ഒക്കെ ഈ വിഷമത്തിൽ കടന്നു പോകുമ്പോഴും ഇത് യേശു നിങ്ങളോട് ആഹ്വാനം ചെയ്തതാണ്. ലോകത്തിൽ ഈ മൂന്ന് കാര്യങ്ങളുണ്ടാകും: അവഹേളനമുണ്ടാകും, പീഡിപ്പിക്കപ്പെടലുണ്ടാകും, വ്യാജമായ വാർത്തകളുണ്ടാകും. വ്യാജമായ വാർത്തകൾ, ഇത് നീ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായി പിടിച്ചു നിന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫിന്റെ കഥ ഈ നോമ്പ് കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ വായിക്കണം. ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ജോ എന്ന് പറയുന്ന മൂലാർത്ഥത്തിലെ ഹീബ്രു വാക്കിൽ നിന്നാണ് ജോസഫ് എന്നുണ്ടാകുന്നത്. ജോ എന്ന ഹീബ്രു മൂലാർത്ഥത്തിലെ അർത്ഥം വളരുക എന്നാണ്, ടു ഗ്രോ എന്നാണ്. അതായത് ജോസഫ് എന്ന് പറഞ്ഞാൽ വളരുന്നവനാണ്. ആരാണ് വളരുന്നവൻ? തന്റെ സഹനങ്ങളുടെ മുമ്പിൽ നിന്ന്, ആരോപണങ്ങളുടെ അപവാദങ്ങളുടെ മുമ്പിൽ നിന്ന് വളരുന്നവനാണ് ജോസഫ്. ജീവിതത്തില് ആരോപണ അപവാദം ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നതല്ല ജോസഫ്, മറിച്ച് അവിടുന്ന് വളരാൻ ശ്രമിക്കുന്നു. പഴയ നിയമത്തെ ജോസഫിന്റെ കഥ വീണ്ടും ഓർമ്മിക്കും. അതായത് യാക്കോവിന്റെ 12 മക്കൾ ഒരുവനായ ജോസഫിനെ കുറിച്ച് മറ്റ് 11 പേർക്ക് അസൂയുണ്ടായിട്ട് അവനെ കൊല്ലാൻ അവർ കഥയുണ്ടാക്കുന്നു. തന്റെ സഹോദരനെ കാട്ടുമൃഗം ആക്രമിച്ചു, കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഉടുപ്പ് കൊണ്ടുപോയി അപ്പനെ കാണിക്കുന്നു. പാവം അപ്പനെ വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്തു വെച്ചത്? അവനെ കൊല്ലാൻ വേണ്ടി പൊട്ടകനിൽ ഉന്തിയിടുക ചെയ്തത്. ഉന്തിയിട്ട് കഴിഞ്ഞപ്പോഴും ആ നേരത്തെ ഈ പയ്യൻ പറഞ്ഞു, എന്റെ പൊന്ന് ചേട്ടന്മാരെ, എനിക്ക് വീതവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ നിങ്ങൾ കൊല്ലാതെ. ഇവൻ ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ അവനെ ഈജിപ്തിലെ അടിമത്തത്തിൽ കച്ചവടക്കാർക്ക് വിറ്റു. 20 വെള്ളി നാണയങ്ങൾക്ക് അവനെ വിറ്റു. ആ വെള്ളി നാണയങ്ങൾക്ക് വിറ്റവൻ അവിടെ ചെന്ന് അടിമവേല ചെയ്യേണ്ടി വന്നു. പാടത്ത് മൃഗത്തിന്റെ ഒപ്പം കാള പൂട്ടാനും മണ്ണ് കളയ്ക്കാനും ഒക്കെയുള്ള അടിമയുടെ ജന്മം. വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഒരു കാട്ടു മൃഗത്തെ പോലെ പണിയെടുക്കുന്നവന്റെ ദുരന്തം. ഒരു തെറ്റും ചെയ്യാതെ നിഷ്കളങ്കൻ കുറേപ്പെട്ട തെറ്റിദ്ധാരണ മൂലമാ ഇങ്ങനെ അവസരം. സ്വന്തം സഹോദരങ്ങൾ തോന്നുകയാണ് ഇവൻ ശത്രുവായി മാറും, ഇവൻ ഞങ്ങൾക്ക് ഭീഷണിയായി മാറുമെന്ന് തോന്നുമ്പോൾ അവനെ വിറ്റു. അതുകൊണ്ട് ഇവൻ ദുരന്തം അനുഭവിച്ചു, പീഡിപ്പിക്കപ്പെടുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. നമുക്കറിയാം ഈ ജോസഫ് അവിടെ സത്യസന്ധനായതിന്റെ പേരില് ഇവന് കാര്യസ്ഥനായി പ്രൊമോഷൻ കിട്ടുന്നു. കാര്യസ്ഥനായി പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ അവന് പുറത്തെ ജോലിയല്ല, അടുക്കളയിലെ വീട്ടിലെ ജോലി. ഈ കാലഘട്ടത്തിൽ ഇവൻ വളരുകയും ആരോഗ്യമുള്ളവനും സുന്ദരനുമായി മാറുന്നു. പുറത്ത് പാടത്ത് പണിതപ്പട് വെയിൽ കൊണ്ട് കരിവാളിച്ചവൻ ഇപ്പൊ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ യുവാവായി മാറിയപ്പോഴും ഇവിടുത്തെ ആ കാലിസ്ഥന്റെ വീട്ടിൽ കാലിസ്ഥ നിൽക്കുമ്പോൾ ആ സൈന്യാധിപന്റെ ഭാര്യയ്ക്ക് ഇവനോട് വേണ്ടാത്ത ആഗ്രഹം. അവള് തന്റെ കൂടെ ചെയ്യാൻ ഇവനെ ക്ഷണിക്കുന്നു. പക്ഷെ മുറി ചെന്നപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇത് തെറ്റായ കാര്യമുണ്ട്. ഇവൻ ഇറങ്ങി ഓടി, ഞാൻ ചെയ്യേല, ഞാൻ ദൈവത്തെ നിയമം തെറ്റിക്കേല. ആ പെണ്ണ് ഇവന്റെ ഉടുപ്പേ കയറി പിടിച്ചു. ഉടുപ്പ് ഒരിട്ടച്ച് അവൻ ഇറങ്ങി ഓടി. അവക്ക് ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞിട്ട്, ഞാൻ പ്രലോഭിച്ചിട്ട് കേൾക്കാത്ത സമ്മതിക്കാത്ത ചെറുപ്പക്കാരനോ? എന്നാ ഇവനെ ഈ ഭൂമി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവള് വൈകുന്നേരം കെട്ടിയം വന്നപ്പോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കൊണ്ടുവന്ന ജോസഫ് വലിയ പുണ്യവാനാ നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇതുപോലെ കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനിന്ന് എന്നെ നശിപ്പിക്കാൻ കയറി വന്നു. ഞാൻ ഉച്ചയ്ക്ക് കടന്നുറങ്ങുമ്പോള് ഇവൻ എന്നെ കയറി പിടിക്കാൻ വന്നു. ഞാൻ ബഹളം പറ്റപ്പോ ഇറങ്ങി ഓടി. ഞാൻ എന്റെ ഉടുപ്പേ കയറി പിടിച്ചു. കണ്ടില്ലേ എന്റെ ഉടുപ്പ് വരെ ഇവിടെ കിടക്കുന്നത്? ഉടുപ്പിട്ട് ഇറങ്ങി ഓടിപ്പോയി. നോണ 100% നോണ അപവാദം. ഇല്ലാത്ത കഥ കെട്ടിച്ചവച്ചുണ്ടാക്കി. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് കേട്ട ആ കെട്ടിയൻ വിശ്വസിച്ചു. എന്റെ ഭാര്യ ആരാണ് പിടിക്കാൻ വന്നത്? നീ എന്റെ കെട്ടുകളൊക്കെ പിടിച്ചോളാം, നിന്നെ ശരിയാക്കും. ഇവനെ ജോസഫിനെ തല്ലി ചേർന്ന് ജയിലിൽ കൊണ്ടിട്ടു. ഞാനൊരുക്ക് ആ ജയിലിൽ കിടന്ന ആദ്യ രാത്രി ജോസഫ് എന്റെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കാറുണ്ട്. ജോസഫ് ചിന്തിച്ചു, എന്തിനാ ഞാൻ ജയിലിൽ കിടന്നത്? ഈ പെണ്ണ് പറയുന്ന കേട്ട് അവളുടെ കൂടെ പോയി കിടന്ന ആ സുഖം കിട്ടിയനെ ഭാവിയിൽ എന്നും ലാഭമായനും. മറിച്ച് ദൈവത്തിന്റെ കൽപ്പന പാലിക്കാൻ തന്റെ പേരില് ഇതാ ഇപ്പൊ ജയിലും കിടക്കേണ്ടി വന്നു,
അടിയും കൊല്ലേണ്ടി വന്ന് ജീവിതകാലം മുഴുവൻ പിഴയെന്ന പിഴച്ചവനെന്നൊരു വാർത്ത കിട്ടി. അതാണ് പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇതാ സത്യമായി നിന്നതിന്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നു. ഈശോ വീണ്ടും പറഞ്ഞില്ലേ, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ വ്യാജമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. 100% നുണയുണ്ടാക്കി പറയുക, 100% വ്യാജ വാർത്ത ഉണ്ടാക്കുക. അതായത് ഇവരുടെ ഇഷ്ടത്തിന് നിൽക്കാത്തതിന്റെ പേരില് ഇവർ അപവാദം പറഞ്ഞു വരുത്തുക. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയ്ക്കും ഇത്തിരി ഗൗരവത്തിനും ഓർത്തു വെക്കും, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആളുകൾ വായി തോന്നുന്ന നുണയൊക്കെ പറഞ്ഞു വരുത്തുക. ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് നുണ പറഞ്ഞു വരുത്തുക. ഇതിന്റെയൊക്കെ വേദനിക്കുന്ന ഇരകളായി തീരുന്ന എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലരുടെ മനസ്സിൽ ഓരോ കഥയുണ്ടാക്കിയും നുണ പറഞ്ഞു വരുത്തുക, അതിന്റെ പേരിൽ എത്രയോ വിഷമിക്കുന്നു. കുട്ടികൾ പറയുന്നല്ല ശരിയാന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന നമ്മൾ മുതിർന്ന തലമുറയാണ് മണ്ടന്മാര്. അധ്യാപകരും ആചാര്യന്മാരും കുട്ടികളുടെ ഭാവിയല്ല ഉദ്ദേശിക്കുന്നത്. അവർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ, കഷ്ടെടുത്ത് വരുന്ന ഒരു പയ്യനെ വഴക്ക് പറഞ്ഞില്ല, അവനെങ്ങനെ കള്ളത്തം തിരിച്ചറിയും? ഇത് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഒത്തിരി അധ്യാപകർ ഈ ദിവസങ്ങളിൽ വന്ന് പറഞ്ഞിട്ട്, അച്ഛാ ഇനി പിള്ളേർ തല്ലാനും ഇല്ല വഴക്ക് പറയല്ല. ഞാനൊക്കെ ഓർക്കും പ്രിയപ്പെട്ടെ, എന്റെ തൊടയിലൊക്കെ അടിയുടെ പാടുണ്ട്. അന്ന് തല്ലുകിട്ടിയും അടി കിട്ടിയിട്ടും വളർന്നു വന്ന് മുന്നോട്ട് പോയതുകൊണ്ട് ഈ അവസരം കിട്ടിയത്. മനുഷ്യനാണ്, ചില കുറിച്ചക്കാടൊക്കെ കുഞ്ഞാളിലുണ്ടാവും. അതൊക്കെ ഇങ്ങനെ മുറിച്ചു മുറിച്ചല്ലേ വന്നാന്ന് ഈശോ പറഞ്ഞ വചനമുണ്ട്. കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് വെട്ടിയൊരുക്കുന്നത്. വെട്ടിയൊരുക്കിയില്ലെങ്കിൽ ഫലങ്ങൾ കായ്ക്കില്ല. തീർച്ചയായും ചിലപ്പോഴൊക്കെ വഴക്കുകളും തിരുത്തലുകളും ശാസനങ്ങളും ശിക്ഷണങ്ങളും ഉണ്ടേ ഏതൊരു കുഞ്ഞും പരിശീലനത്തെ കടന്നുപോവുകയുള്ളൂ. അല്ലാതെ അവൻ പാളിപ്പോകാനാണ് സാധ്യത. പ്രിയപ്പെട്ട ഞാൻ ചിന്തയിലേക്ക് തിരിച്ചെത്താം. അർത്ഥം ഇത്രയുള്ളൂ, ഇന്ന് ആരെങ്കിലും ഒരാൾ പറയുന്ന നുണ, ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കഥ, ഈ കഥ ഏറ്റുപറഞ്ഞ് തരംഗം പോകാൻ തിരമാല പോലെ ലോകം മുന്നോട്ട് പോവുകയാണ്. ഒരാളൊരു കഥ ഉണ്ടാക്കുകയാണ്, അത് അങ്ങ് വിശ്വസിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അത് യാഥാർത്ഥ്യമാണോ, അത് മുഴുവൻ ശരിയാണോ എന്ന് തിരിഞ്ഞു നാലും ചിന്തിക്കണ്ടേ. എല്ലാരും ഓടുമ്പോ എന്തിനാ ഓടുന്നതെന്ന് ഒരാളുകളും ചോദിക്കണ്ടേ, എന്തിനാ ഓടുന്നതെന്ന്. പല ആൾക്കൂട്ടത്തിന് മനഃശാസ്ത്രമുണ്ട്. എല്ലാരും കൂടുമ്പോ എല്ലാരും ചെയ്യുക, ബസ്സിൽ കല്ലെറിയുന്നു, എല്ലാരും ബസ് കല്ലെറിയുന്നു. അത് ആൾക്കൂട്ടത്തിന്റെ അപവാദങ്ങളുടെ ഇരയായി മാറുകയാണ്. ആൾക്കൂട്ടത്തിനൊരു ആക്രോശമാണ്. നുണകൾ എന്ത് ചെയ്യും? ഈ ആൾക്കൂട്ടത്തിന് മനഃശാസ്ത്രത്തെ ആളിക്കത്തിക്കും. ആൾക്കൂട്ടം കൂടി സമുദ്രം ആരെയും തല്ലും. ഇത് വളരെ അപകടകരമായൊരു വളർച്ചയാണ്. അതായത് തിന്മ പിശാച് ഈ കാലഘട്ടം നശിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഏറ്റവും നല്ല ആയുധങ്ങളൊന്നാണ് നുണയുടെ ആവിഷ്കാരങ്ങൾ. നുണയുടെ ആവിഷ്കാരങ്ങൾ ഇത് വലിയ കഥ പോലെയുള്ള ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കി വിടുകയാണ്. 10 പേര് ഒരാൾ രാജ്യദ്രോഹിയാന്ന് പറയുമ്പോൾ രാജ്യദ്രോഹിയാണ്. ഇങ്ങനെ ചില നിഷ്കളങ്കരെ കൊന്നേന്റെ കഥകളൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടങ്ങളിൽ പുള്ളി കേൾക്കുന്നു. അതായത് ആശയത്തിന്റെ ഒരു കുത്തൊഴുക്കില് കുറെ അസത്യങ്ങൾ കെട്ടിയോഷിക്കപ്പെടുക. നുണകൾ ഇങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ച് സത്യമാകുന്ന അവസരം എത്തിക്കുന്ന കാലഘട്ടമാണ്. പലരും നുണകളുടെ പുറത്താണ് കെട്ടിപ്പോക്കുന്നത്. നമുക്കറിയാം ഹിറ്റ്ലർ തന്റെ സാമ്രാജ്യം കെട്ടിപ്പോക്കി നുണയുടെ മുകളിലാണ്. മുസോളിനി തന്റെ സാമ്രാജ്യം കെട്ടിപ്പ് നുണയുടെ മുകളിലാണ്. പിന്നെ ഒരിക്കൽ തകർന്നു പോകും. പക്ഷേ ആ തകരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എത്രയോ പേരുടെ ജന്മം ആ ദുരിതങ്ങളും കണ്ണീരുകൊണ്ടും വേദന കൊണ്ടും രക്തം കൊണ്ടും തീർന്നു പോയത്. ഇന്നും ഈ അപവാദത്തിന്റെ ലോകം കേൾക്കരുത്. നമ്മുടെ ചുറ്റുമുള്ള പലരും നുണകൾ പറഞ്ഞ് ഗിബൽസിയൻ തന്ത്രം എന്നൊക്കെ പറഞ്ഞ ആശയമുണ്ട്. നുണകൾ പറഞ്ഞു പറഞ്ഞു പോവാ, അതിന് പേര് വേദനിക്കുകയാണ് ചില സമൂഹത്തിൽ. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ജോസഫ്മാരുടെ എണ്ണം കൂടുന്നു. അപവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അപവാദം ഉണ്ടാക്കുന്നവർക്ക് ഈ ജോസഫിന്റെ കണ്ണീരിലേക്ക് ചിന്തില്ല. ആ ഞാൻ ഓർക്കും ആ നുണ പറഞ്ഞ പെണ്ണ് അവളന്ന് ഭക്ഷണം കഴിച്ചാണ്. അവിടെ ജയിലിൽ കിടക്കുന്ന ജോസഫ് ഭക്ഷണം കഴിച്ചോ? നുണ പറഞ്ഞവള് ഭക്ഷണം കഴിച്ച് ബിരിയാണിയും കഴിച്ച് അടുത്തുറങ്ങിയപ്പോൾ ഒരു സത്യമായി നിന്നവൻ പട്ടിണി കിടക്കുന്നു. നുണ പറഞ്ഞ പെണ്ണ് എല്ലാവരുടെ മുമ്പിലും മെടുക്കെത്തി മാന്യമായിട്ട് സ്ത്രീയുടെ വലിയ പ്രതിഭാസമായി നിൽക്കുമ്പോൾ ഒരു മോശം ചെയ്യാത്തവൻ ജയിലിന്റെ തറയിലെ ചുരുണ്ടുകൂടി കിടക്കുന്ന അവസ്ഥ. അതായത് പ്രിയപ്പെട്ടവരെ, കാലം യാഥാർത്ഥ്യങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടാൻ തുടങ്ങി. അന്ന് ജോസഫും ആ സ്ത്രീയും എന്ന കഥ പോലെ തന്നെ
ഇന്നും അനവധി പേര് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ അത്രകാലം പറഞ്ഞു വെക്കും, ഒനെ മോളെ, നിന്റെ ദുരിതങ്ങളുടെ കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഞാൻ ഓർക്കും അന്ന് രാത്രി നിരാശപ്പെട്ട ജോസഫ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇനി ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്ന് വെച്ച് അന്ന് തന്നെ വിഷം മേടിച്ച് കഴിച്ചിരുന്നെങ്കിൽ ആ ജയിലിന്റെ ഇളക്കമ്പയില് ഉടുമുണ്ടടിച്ച് തൂങ്ങിച്ചെത്തിരുന്നുവെങ്കില്. പക്ഷെ ജോസഫ് എന്ത് ചിന്തിച്ചു? ദൈവമേ, ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കനായ എന്റെ അവസ്ഥ ജോസഫ് ആരോടും പരാതി പറയാതെ സഹിച്ചു. അതാണ് ജോസഫ്. ജീവിതത്തിലെ നൊമ്പരങ്ങളുടെ മുമ്പില് യാതൊരു പരാതിയും പറയാതെ ജോസഫ് ഇങ്ങ് സഹിച്ചപ്പോഴും എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ട നമുക്കറിയാം കഥയുടെ ബാക്കി ഭാഗം. ആ കാലത്ത് അവിടുത്തെ രാജാവായ ഫറവോ കണ്ട സ്വപ്നം, നൈൽ നദിയിൽ നിന്ന് ഏഴ് തടിച്ചു കൊടുത്ത പശുകൾ കയറി വരുന്ന സ്വപ്നം, ഏഴ് പശു കയറി വരുന്നു, മേഞ്ഞു നടക്കുന്നു തടിച്ചു കൊടുത്ത പശുകൾ. അല്പനാൾ കഴിയുമ്പോൾ മെല്ലിച്ച് ഏഴ് പശുക്കൾ കയറി വരുന്നു. രണ്ടാമത് കയറി വന്ന മെല്ലിച്ച് ഏഴ് പശുക്കൾ ഈ തടിച്ചു കൊടുത്ത പശുവിനെ ഭക്ഷിക്കുന്നു, വിഴുങ്ങുന്നു. സാധാരണ നിലയിൽ തടിച്ചു കൊടുത്ത പശുക്കൾ മെല്ലിച്ച പശുവിനെ കുത്തി ഓടിക്കേണ്ടതാ. ഇത് മെല്ലിച്ച പശുവാണ് തടിച്ചു കൊടുത്ത പശുക്കളെ വിഴുങ്ങിയത്. ദുസ്വപ്നമാ, അപായ സ്വപ്നമാണ്, ദുർമരണത്തിന്റെ സ്വപ്നമാണിത്. രാജാവ് ഞെട്ടി എഴുന്നേറ്റ് വിറച്ചു വിയർച്ചു. ചോദിച്ചു എന്താ അർത്ഥം? ആർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തത്, ഇതാ നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട് ജോസഫ് എന്ന് പേരായി ഒരുവൻ, അവന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാം, അവനെ വിളിക്ക്. ഈ ജോസഫിന് ജ്ഞാനം കൊടുത്ത ദൈവം, ജോസഫിനെ ജ്ഞാനത്താ ദൈവം നിറച്ചു. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. ഇനി വരാൻ പോകുന്ന ഏഴ് വർഷങ്ങൾ സമ്പൽ സമ്പത്തിൽ ഏഴ് വർഷങ്ങളാണ്, അതാണ് തടിച്ചു കൊടുത്ത ഏഴ് പശുക്കൾ. പക്ഷേ അതിനുശേഷം വരുന്ന ഏഴ് വർഷങ്ങൾ ദാരിദ്ര്യത്തിന് ഏഴ് വർഷങ്ങളാണ്. ആ വർഷങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഉള്ള സമൃദ്ധി മുഴുവൻ തീർന്നു പോകും. അതാണ് മെല്ലിച്ച പശുക്കൾ തടിച്ചു കൊടുത്ത പശുക്കളെ തിന്നുമെന്ന അർത്ഥം. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കറക്റ്റ്. രാജാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാജാവ് ചോദിച്ചു, ഇനി എന്താ ജോസഫ് ചെയ്യേണ്ടത്? ജോസഫ് ദൈവം നൽകിയ ജ്ഞാനത്തോട് പറഞ്ഞു വെച്ചു, രാജാവേ, ഇപ്പോഴും സമർച്ചയുള്ള ഈ കാലഘട്ടത്തില് ആഹാർ സാധനങ്ങൾ ശേഖരിച്ചു വെച്ചാൽ ഇല്ലാത്ത കാലത്ത് കൊടുക്കാം, ഇല്ലാത്ത കാലത്ത് കൊടുക്കാം. ജ്ഞാനമുള്ള ഉത്തരം. രാജാവിന് തോന്നി ഇവര് ജ്ഞാനമുണ്ട്. രാജാവ് എന്ത് ചെയ്തു? അപ്പോൾ തന്നെ ഈ ജോസഫ് ജയിലിന് മോചിപ്പിച്ചു. മാത്രമല്ല ആ രാജ്യത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാനും ശേഖരിക്കാനുള്ള മന്ത്രിയായി ജോസഫിനെ പ്രഖ്യാപിച്ചു. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ, ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാനും ശേഖരിക്കാനുള്ള മന്ത്രി. ഞാനിങ്ങനെ രസകരമായി ഓർക്കും, ജയിലിൽ നിന്ന് കള്ളനായി വന്നവൻ മന്ത്രിയാണ് തിരിച്ചു പോകുന്നത്. ഏതായാലും ജയിലിൽ നിന്ന് വന്നവൻ മന്ത്രിയായി പുറത്തു പോകുന്നു. ജോസഫിന്റെ കഥ ഉയർത്തെഴുന്നപ്പോ പ്രിയപ്പെട്ടത്, ജയിലിൽ കിടക്കുന്ന ഇരുണ്ട രാത്രികള്, അതിനുശേഷം ഇതാ ഒരു ഉയർച്ചയുടെ സമർത്ഥിയുടെ കാലഘട്ടം വരിക. ഞാൻ ചിന്തിക്കും, അന്ന് പെണ്ണ് പറഞ്ഞ നുണ കേട്ട് വിശ്വസിച്ച് എല്ലാവരും തല്ലി കൊട്ടിച്ച് അതച്ചുന്തി തള്ളി ജയിലിൽ കൊണ്ടുവരുമ്പോൾ നിരാശയെ പെട്ടുപോയിരുന്നെങ്കിലോ ജോസഫ്? ജോസഫിന് ഈ ഭരണാധികാര മേഖല എത്താൻ സാധിക്കുമായിരുന്നു. ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് പിടിച്ചു നിന്നു, ജോസഫ് സഹിച്ചു നിന്നു, ജോസഫ് ഇതെല്ലാം ദൈവീകമെന്ന് സ്വീകരിച്ചു നിന്നു. പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഇതുപോലെ അവഗണിക്കപ്പെടുന്ന, പിച്ച് ചീന്തപ്പെടുന്ന, എല്ലാവരും ചവിട്ടി അരയ്ക്കുന്ന കുറെ ദിനരാത്രങ്ങൾ വരും. ജോസഫിന്റെ ജയിൽവാസം പോലെ, ജോസഫിന്റെ ജയിൽവാസം. ഞാൻ പറയും പ്രിയപ്പെട്ട ഒരൊറ്റ വാക്ക് തീർക്കേണ്ടതല്ല, ഇത് എത്രയോ പേരുടെ ജീവിതത്തെ അലങ്കരിക്കൊണ്ടിരിക്കാം. ചെല്ലക്ക് ഇങ്ങനെ ആരോപണങ്ങൾ കേട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ കാണും. ചെല്ലക്ക് ഇങ്ങനെ അപവാദങ്ങൾ കേട്ട് ജീവിതത്തിലൊരു അർത്ഥമില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ കാണും. എനിക്കൊക്കെ ചില അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ പോലും അറിയാം, ആളുകൾ അനാവശ്യം പറഞ്ഞതിന്റെ പേരില് പുറത്തൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പൗരോഹിത്യങ്ങൾ, കൂടെയുള്ളവർ പോലും മോശമാണെന്നും പഴയാൻ തെറ്റിദ്ധരിച്ചതിന്റെ പേരില് ഒന്നും ചെയ്യാൻ പറ്റാതെ സമർപ്പണ ജീവിതത്തിന്റെ ഇടനഴികളും മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന കന്യാസി ജന്മങ്ങള്, ആളുകൾ അപവാദം പറഞ്ഞതിന്റെ പേരില് പുറത്തു നിൽക്കാൻ പറ്റാതെ ജീവിതത്തിലൊരു അർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, അവരൊക്കെ എത്രയോ ആഴമേറിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നതും ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ ഓർക്ക് ജയിലിൽ കിടന്ന കാലത്ത് ജോസഫിനെ ആരും സന്ദർശിച്ച ബൈബിളിലില്ല. ഒരൊറ്റയാള് ജോസഫിന് പക്ഷത്തില്ല, ഒരാള് ജോസഫിനെ അംഗീകരിച്ചില്ല, എല്ലാരും ഈ പെണ്ണ് പറയുന്ന വിശ്വസ്. പ്രിയപ്പെട്ടവർ ഓർക്കണം, ജയിലിൽ കിടക്കുന്ന ജോസഫിന്റെ പക്ഷത്തേക്കും കണ്ണു തുറന്നൊന്ന് നോക്കണം. ചെല്ലെങ്കിലും ഒക്കെ എന്നും വേദന അനുഭവിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്നവരെ എന്നും തള്ളിക്കളയേണ്ടതല്ല.
നിഷ്കരണരും നിഷ്കളങ്കരും പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ എല്ലാ കാലത്തും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളും എനിക്കുണ്ട്, അനേകർക്കുണ്ട്. അത് നന്മകളൊക്കെ ചെയ്തതിന്റെ പേരിലും ചിലപ്പോഴൊക്കെ ജയിലിൽ കിടക്കേണ്ട ജീവിതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലും പ്രസംഗം കേട്ടും ധ്യാനപ്രസംഗം കേട്ട് പോകുമ്പോഴും ഓർക്കണം, ചിലരൊക്കെ സങ്കടങ്ങൾക്ക് മുമ്പിൽ അവർ ജോസഫുമാരായി നിന്നൊരു കാലഘട്ടമുണ്ടെന്നും, അതുകൊണ്ട് എല്ലാരെയും കള്ളന്മാരെ പോലെ കാണരുത്, എല്ലാരെയും കൊള്ളക്കാരെ പോലെ കാണരുത്, എല്ലാരെയും പഴയാന്ന് പറയരുത്, എല്ലാരും നശിച്ചവരാന്ന് പറയരുത്, എല്ലാരും തമ്മാട്ടിലെന്ന് പറയരുത്. ചിലപ്പോൾ ചിലരെങ്കിലൊക്കെ അങ്ങനെ ആക്കപ്പെടുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കര് കെണിയിലൊക്കെ പെട്ടവരും ഏരി കിടക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കും, അങ്ങനെ അനുഭവങ്ങൾ കടന്നു പോകുന്നവര് മോനെ, ഈ ഇരുളിന് ശേഷം ഒരു പ്രഭാതമുണ്ടാകും.
കനിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം അണിരണിയും കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ചില പൊഴിയും കാലങ്ങൾക്കപ്പുറം കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഇടപൊഴിയും കാലങ്ങൾക്കപ്പുറത്ത് തളിരണിയുന്ന കാലമുണ്ടെന്നുള്ള ആ പ്രസിദ്ധമായ ബേബിയുടെ കാലങ്ങൾ എന്നും പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജയിലിന്റെ ഇരുളുകളിലായിരിക്കും നീ കിടക്കുന്നത്, സത്യസാധനയുടെ ഇരുളുകളിലായിരിക്കും നീ കിടക്കുന്നത്. ആരുടെയും ഒരു തുള്ളി വെളിച്ചവും കടന്നു വരാത്ത അന്ധകാരമായിരിക്കാം നിന്നെ ചൂട് നിൽക്കുന്നത്. പക്ഷേ മകനെ മകളെ, അന്ധകാരങ്ങളൊന്നും 12 മണിക്കൂർ കൂടില്ല. എല്ലാ ഇരുട്ടും ഏറി വന്ന 8, 10, 12 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രഭാതം വരും. അതുകൊണ്ട് ഇന്ന് നിരാശപ്പെട്ടേക്കരുത്, ഇന്ന് തളർന്നു പോയേക്കരുത്, ഇന്ന് പരാജയപ്പെട്ടു പോയേക്കരുത്. ഇതാ നിനക്ക് ഒരു ഉയർപ്പുണ്ടാവും, ഇന്ന് നിനക്ക് ഉയർപ്പുണ്ടാവും. അതുകൊണ്ട് ജോസഫിന്റെ കഥയിലെ ആ ജോസഫിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറഞ്ഞേക്കും, മോനെ കാത്തിരിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3:24-25 തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. അവന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് മനുഷ്യന് ഉത്തമമാണ്. അത് കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. ഈ പീഡാനുഭവത്തിന്റെ 14 സ്ഥലങ്ങൾ കഴിയുമ്പോൾ ഉയർപ്പിന്റെ 15 സ്ഥലം പടത്തിലില്ലെന്നേ ഉള്ളൂ. ജീവിതത്തിലുണ്ട് കുരിശിന്റെ വഴി 14 സ്ഥലങ്ങളേ ഉള്ളൂ. 15 സ്ഥലത്തിന് പടം വെച്ചിട്ടില്ല. പക്ഷെ 15 സ്ഥലം പടം വെക്കേണ്ടതല്ല, ജീവിക്കേണ്ടതാണ്. ഉയർച്ചയെ നിൽക്കുന്ന ഒരു നിമിഷം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് ഈരുളിന്റെ 14 സ്ഥലങ്ങളിലൂടെയും കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിരാശപ്പെടരുത്, മനസ്സ് തളരരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കർത്താവായ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിഷ്കളങ്കരും പീഡിപ്പിക്കപ്പെടുന്നതുമായ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, തെറ്റെയ്യാതെ കുറ്റക്കാരായി വിധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും ഒറ്റപ്പെടുത്തുകയും നിസ്സഹായരായി വേദനിക്കുകയും ചെയ്യുന്നവർക്കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിന്റെ പ്രകാശം പെട്ടെന്ന് ഉദിക്കണമേ. നീതിയുടെയും സത്യത്തിന്റെയും പ്രഭാതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ അന്ധകാരത്തിന് നിമിഷങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണമേ. പുറമേ പ്രകാശത്തിന്റെ കണികളൊന്നുമില്ലെങ്കിലും അങ്ങയുടെ പ്രകാശം അവർ ഉള്ളിൽ കൊളുത്തി കൊടുക്കണമേ. ഉള്ളിലെ പ്രകാശത്തിന്റെ ശോഭയില് ഈ വേദനയെയും കഷ്ടപ്പാടുകളെയും ഒക്കെ സഹിച്ചു മുന്നേറക്കെ ഘോഷിക്കണമേ. കർത്താവെ, എല്ലാവരുടെയും തകർച്ചയുടെ ഈ ഗ്രഹണ കാലഘട്ടത്തെ അങ്ങ് ചുരുക്കി കൊടുക്കണമേ. ഏതെങ്കിലും വിധ അപവാദങ്ങളിലും ആരോപണപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് സത്യവും നീതിയും പ്രകാശമാകുന്ന പൊൻദിനങ്ങൾ പെട്ടെന്ന് സംജാതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സത്യവും സ്നേഹവും പൊട്ടിവിരുന്ന പ്രഭാതത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ 2 ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. മദർ ഹോം ധ്യാന പ്രോഗ്രാമുകൾ